അടൂരിൽ മാസങ്ങളായി വാഹനം കത്തിച്ച് രസിച്ച യുവാവ് പിടിയിൽ. മാസങ്ങളായി അടൂർ നഗരത്തെ ഭീതിയിലാഴ്ത്തും വിധം വാഹനം കത്തിക്കൽ പരമ്പര നടത്തി പോലീസിനെ വട്ടം ചുറ്റിച്ച പ്രതിയെ വിദഗ്ധമായി പിടികൂടി. അടൂർ സ്വദേശിയായ ശ്രീജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർച്ചയായ തീപിടുത്ത സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ശ്രീജിത്ത് പോലീസ് പിടിയിലായത്. രണ്ട് ദിവസം മുൻപ് പുലർച്ചെ 100,000 രൂപയുടെ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ചേന്നമ്പള്ളി ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പറിന് തീപിടിക്കുകയും ഫയർഫോഴ്സ് എത്തി കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് ഇട കൊടുക്കാതെ തീ അണയ്ക്കുകയും ചെയ്തിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ബുധനാഴ്ച പുലർച്ചെ അതേ സ്ഥലത്ത് വീണ്ടും അപകടത്തിൽപ്പെട്ട ഓട്ടോറിക്ഷയും കത്തിനശിച്ചു. തുടർച്ചയായ തീപിടുത്ത സംഭവങ്ങളിൽ സംശയം തോന്നിയ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സ്ഥലത്തെ ആരാധനാലയങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് സംഘം പ്രതികൾ എന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ മുൻ കുറ്റവാളികളുടേതുമായി താരതമ്യം ചെയ്ത് പരിശോധിച്ചെങ്കിലും അതിലും ഫലമുണ്ടായില്ല. മറ്റ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ സംഭവത്തിന് മുൻപും ശേഷവും പ്രതികൾ വാഹനം ഉപയോഗിച്ചതായി കാണപ്പെടാത്തതിനാൽ നാട്ടുകാരൻ തന്നെ ആകാം പ്രതിയെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തമായ സൂചന ലഭിക്കുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു. ശ്രീജിത്തിനെ ഇയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെത്തി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നടത്തിയ ചോദ്യം ചെയ്യലിനെ തുടർന്നാണ് നഗരത്തെ നടുക്കിയ കത്തിക്കൽ പരമ്പരയുടെ ചുരുളഴിഞ്ഞത്. തുടർന്ന് ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധു രഘുനാഥൻ നായരെയും ചോദ്യം ചെയ്തതിലൂടെ ഈ കൃത്യത്തിൽ ഇയാളുടെയും പങ്ക് വ്യക്തമായിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് അടൂർ പോലീസ് സ്റ്റേഷന് സമീപമുള്ള റവന്യൂ ടവറിന്റെ മുൻവശത്തുള്ള പഴയ ടൗൺ ഹാളിന്റെ സമീപം കിടന്ന കാർ കത്തി നശിപ്പിച്ചുകൊണ്ടായിരുന്നു കത്തിക്കൽ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ഇതേ സ്ഥലത്ത് കിടന്ന ആംബുലൻസ്, ടിപ്പർ എന്നിവയും കത്തി നശിപ്പിച്ചു. ഇതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് നഗരസഭയെ കൊണ്ട് സ്ഥലത്ത് CCTV സ്ഥാപിക്കുകയും പോലീസ് തന്നെ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കുകയും രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുകയും ചെയ്തു. കുറച്ചു നാളുകൾക്ക് മുൻപ് സെന്റ് മേരീസ് സ്കൂളിന് 2 വട്ടം തീയിട്ട സംഭവം ഉണ്ടായെങ്കിലും അതിലും പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ദിവസങ്ങൾക്ക് മുൻപ് ചേന്നംപള്ളിയിൽ തന്നെ ഒരു ഹിറ്റാച്ച് കത്തിയെങ്കിലും സ്വാഭാവികമായി സംഭവിച്ചതാകാമെന്ന് കരുതി ഉടമസ്ഥൻ പോലീസിനെ അറിയിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസം ടിപ്പർ കത്തിയതിനെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കിയത്. ഓട്ടോ കത്തിച്ച സംഭവത്തിലാണ് പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി മറ്റ് 10 കുറ്റകൃത്യങ്ങൾ നടത്തിയതായും സമ്മതിച്ചിട്ടുണ്ട്. അടൂർ DYSP ആർ ബിനുവിന്റെ നിർദ്ദേശപ്രകാരം അടൂർ ഇൻസ്പെക്ടർ പ്രജീഷ് TD നേതൃത്വത്തിൽ SIമാരായ വിപിൻ കുമാർ, ധന്യ KS, സുദർശൻ IS, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് ആർ കുറുപ്പ്, അനുരാഗ് മുരളീധരൻ എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ സംഭവസ്ഥലങ്ങളിൽ എത്തിച്ച് നടത്തുന്ന തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.